നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാൾ ഗവർണറായി മലയാളിയായ സി വി ആനന്ദബോസ് ചുമതലയേറ്റതിൻ്റെ ഗുണഫലങ്ങൾ ബി ജെ പി ഓരോന്നായി അനുഭവിച്ചു തുടങ്ങി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ആനന്ദബോസ് കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചതിൻ്റെ പേരിൽ ബംഗാളിലെ ബി ജെ പി ഘടകം വലിയ എതിർപ്പുകളാണ് ഉയർത്തിയത് ഇതിനെ തുടർന്ന് ആനന്ദബോസ് ഡൽഹിയിലേക്ക് പോയത് കേന്ദ്രം വിളിപ്പിച്ചിട്ടാണെന്ന വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര ബി ജെ പിയുടെ കൃത്യമായ അജണ്ട ബംഗാളിൽ നിർവഹിക്കുക എന്നതാണ് ആനന്ദ ബോസിന്റെ ദൗത്യമെന്ന് സംസ്ഥാന ഘടകത്തിനു പോലും അറിയാതെ പോയി അതായത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യനിര ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം പോലും ഗവർണർ ആനന്ദ ബോസിന്റെ ഓപ്പറേഷനായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ മൂന്നാം ബദൽ എന്നത് ഫലപ്രദമാവുകയല്ല ത്രിപുര നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേടിയ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സഖ്യമായി മത്സരിച്ചാലും ഇനി കാര്യമില്ലെന്ന തിരിച്ചറിവിലാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ലെന്ന് മമതാ ബാനർജി ഇപ്പോഴേ കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ജനങ്ങളുടെ മാത്രം പിന്തുണ മതിയെന്നും മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിനും സി പി എമ്മിനും ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും മമത ആരോപിക്കുന്നു ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് മമതയുടെ ഈ പ്രതികരണം അവിശുദ്ധ സഖ്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് എങ്ങനെ ബി ജെ പിക്ക് പോരാടുമെന്നാണ് മമതയുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇടതുപക്ഷം എങ്ങനെ പോരാടും കോൺഗ്രസും സി പി എമ്മും ബി ജെ പിക്ക് ശക്തികളാണെന്ന് എങ്ങനെ പറയാനാകും ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് മമതയുടെ ഈ ചോദ്യം ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസുമായോ സി പി എമ്മുമായോ കൈകോർക്കാനേ ആവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃണമൂൽ കോൺഗ്രസും ജനങ്ങളും തമ്മിലുള്ള ഒരു സഖ്യമാണ് മുന്നിൽ കാണുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുമായും ചേർന്ന് മുന്നേറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മമതയുടെ വെളിപ്പെടുത്തൽ ജനപുന്തുണയോടെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടുമെന്നും മമത പറയുന്നു സഖ്യത്തിനില്ലെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷ ഐക്യ നീക്കങ്ങൾക്ക് തുടക്കത്തിലെ വൻതിരിച്ചടിയായിട്ടുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒന്നിച്ചു നിന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നൂറിൽ താഴെ സീറ്റുകളിൽ ഒതുക്കാമെന്ന് കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നിരയിലെ ശക്തമായ സാന്നിധ്യമായ മമതാ ബാനർജി പിന്മാറുന്നത് അങ്ങനെ ആനന്ദ ബോസിന്റെ ഓപ്പറേഷൻ ആദ്യഘട്ടം തന്നെ വിജയം കാണുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തരിൽ ഒരാളാണ് ആനന്ദ ബോസ് അദ്ദേഹത്തെ പശ്ചിമബംഗാൾ ഗവർണർ ആക്കിയത് ബി ജെ പി സംസ്ഥാന ഘടകം പോലും അറിയാതെയാണ് അതിനെതിരെ വലിയ എതിർപ്പുകൾ ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര നേതൃത്വം ശക്തമായ താക്കീതാണ് സംസ്ഥാന ഘടകത്തിന് നൽകിയത് ആനന്ദ ആനന്ദബോസിനെതിരെ വാളോങ്ങേണ്ടതില്ല എല്ലാം കേന്ദ്രം തീരുമാനിച്ച് ഉറച്ചത് എന്നായിരുന്നു അവരുടെ അറിയിപ്പ് ആനന്ദ് ബോസിനെ ബംഗാൾ ഗവർണറാക്കിയെങ്കിലും അദ്ദേഹത്തിന് സംസ്ഥാനത്ത് ഒരു സ്വീകരണം നൽകാൻ പോലും ബി ജെ പി മനസ്സ് കാണിച്ചതുമില്ല പക്ഷേ ഇതൊന്നും കേന്ദ്രത്തിന് ആവശ്യമില്ല അവർ കൃത്യമായി ആനന്ദ ബോസിലൂടെ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ബംഗാളിൽ മമതയോട് ചീറ്റപ്പുലി പോലെ നിന്ന മുൻ ഗവർണർ രൺദീപ് ധൻകറെ ഉപരാഷ്ട്രപതിയാക്കി അവർ ഉപകാര സ്മരണ നിർവഹിച്ചു ഇപ്പോൾ മമതയെ തനിച്ചാക്കി മെടക്കാക്കുന്ന ആനന്ദബോസിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ വിജയം കാണുന്നത് ഇനി ആനന്ദലബ്ധിക്ക് ബി ജെ പിക്ക് എന്തു വേണം